സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്തു പേരിൽ ഒരാളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആലോചിക്കണേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, കളമശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയ സഹോദര സഹോദരിമാർ, ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളാണ്. ഉമർ സ്വർഗത്തിലേക്കാണ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. എന്നാ പിന്നെ എല്ലാവർക്കും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്താ പോരെ? ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ നീ സ്വർഗത്തിലാണ്, ഹബീബ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന് 100% ഉറപ്പോടെ ജീവിക്കുന്നവരാണ് സഹാബാക്കൾ, അല്ലേ? അല്ലേ? ഉമർ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ അവർക്ക് അമൽ ചെയ്യാതെ നിന്നൂടെ? ഞാൻ സ്വർഗക്കാരനാണ്, പിന്നെന്തിനാ ഞാൻ നന്മ ചെയ്യുന്നത്? എനിക്കേതായാലും ടിക്കറ്റ് ലഭിച്ചു. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു സ്വഹാബിയുടെ കയ്യിൽ അല്ലാഹുവിന്റെ ഹബീബ് മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. മുനാഫിഖീങ്ങൾ കൂടെ നിന്നിട്ട് നമ്മെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ, കാണുമ്പോ മുസ്ലിം വേഷധാരി, തലപ്പാവുണ്ട്, താടിയുണ്ട്, കന്തൂരയുണ്ട്, എല്ലാമുണ്ട് മുസ്ലിം വേഷധാരി, പക്ഷേ കൂടെ നിന്നിട്ട് ഒറ്റുകൊടുക്കുന്ന ആളുകൾ ഫാസിസ്റ്റ് ശക്തികൾക്ക്, ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾക്ക് ഓശാനം പാടുന്നവർ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ദീനിനെ ഒറ്റുകൊടുക്കുന്ന ചില ചെന്നായകൾ എല്ലാ സമൂഹത്തിലും എല്ലാ കാലങ്ങളിലും ഉണ്ടാവുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തും ഉണ്ടായിരുന്നു ചില ആളുകൾ. മുനാഫിഖീങ്ങളാണവർ, മുനാഫിഖീങ്ങളാണവർ. കാണുമ്പോ നല്ല സ്വഹാബിയ, പള്ളിക്ക് വരാറുണ്ട്, കുപ്പായം ധരിച്ചിട്ടുണ്ട്, കാണുമ്പോ നല്ലൊരു മുസ്ലിമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുകയുണ്ടായി. ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ, ഇതറിഞ്ഞു മഹാനായ ഉമർ തങ്ങൾ ഓടിപ്പോയി, സ്വഹാബിയുടെ സമീപത്തേക്ക് ഓടിപ്പോയി. ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? സ്വഹാബിയോട് ചോദിച്ചു, ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? സ്വഹാബി പറഞ്ഞു, നബിത്തങ്ങൾ എന്റെ കയ്യിൽ സൂക്ഷ്മമായി വളരെ രഹസ്യമായി ഏൽപ്പിച്ച ലിസ്റ്റ് നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയില്ല. മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റാണ് അതിലുള്ളത്, എനിക്ക് തരാൻ പറ്റൂല. ഉമർ തങ്ങൾ വാശി പിടിച്ചു, പിന്നെയും പറഞ്ഞു, പ്ലീസ് അതൊന്ന് തരുമോ? തരാൻ പറ്റൂല. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് മുനാഫിക്കീങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാനല്ല, ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. നമ്മളൊക്കെ സ്വർഗത്തിന്റെ ടിക്കറ്റ് ലഭിക്കാതെ തന്നെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുക, സ്വർഗത്തിന്റെ ടിക്കറ്റ് ലഭിക്കാതെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞതെന്താ? എനിക്ക് ആ ലിസ്റ്റിലുള്ള ആളുകളെ അറിയാനോ മനസ്സിലാക്കാനോ ആരൊക്കെയാണ് മുനാഫിക്കീങ്ങൾ എന്ന് തിരിച്ചറിയാനല്ല, ആ ലിസ്റ്റിൽ ഈ പാവപ്പെട്ട ഉമറിന്റെ പേരുണ്ടോ? ഞാൻ മുനാഫിക്കീങ്ങളിൽ പെട്ടവനാണോ? ആരാണിത് പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉമർ തങ്ങളുടെ കൊട്ടാരമാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗീയ ലോകങ്ങളിൽ കാണാനിടയായത്. അത് ഉമർ തങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടു പോലും പഠിച്ചോനെ ഞാനുണ്ടോ അതിൽ? അല്ലാഹു അക്ബർ. നമ്മുടെ കഥ എന്താ? അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്ത നന്മകൾ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഏത് നിമിഷവും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയേക്കാം. വേറൊരു ഹദീസ് ഉണ്ട്, ഇതിനേക്കാളും ഗൗരവമാണ് നമ്മുടെ ഈ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള മുഅ്മിനീങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്. ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്, ജനങ്ങളിലേക്കൊരു കാലം വരാനുണ്ട്. സുബഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി പോകുന്നൊരവസ്ഥ. ഈ കാലത്ത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് ചില അടയാളങ്ങൾ പറഞ്ഞു തരുമ്പോ
അതിനോടൊപ്പം ഒരു വിഷയം കൂടി നിമിത്തങ്ങൾ കൂട്ടിച്ചേർത്തു. അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് സുബഹി നിസ്കരിക്കാൻ വരുന്ന ഒരു മുസ്ലിം വൈകുന്നേരം മഗ്രിബ് ആകുമ്പോഴേക്കും കാഫിറായി പോകുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥാ വിശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന ഒരാൾ സുബഹിയാകുമ്പോൾ കാഫിറായി പോകുന്ന ഒരവസ്ഥ. യുസ്ബിഹുർ മുഅ്മിനൻ വയുംസീ കാഫിറാ, സുബഹിക്ക് മുഅ്മിനായ ഒരു സഹോദരൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോയി, ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ചില വാക്കുകളിലൂടെ, ചില വാക്കുകൾ മതി. അലിമീങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ നിന്ദിച്ചാൽ, പരിശുദ്ധ ഖുർആനിനെ നിന്ദിച്ചാൽ, ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ കച്ചവടം നടത്തിയാൽ അത് മതി ഈമാൻ നഷ്ടപ്പെടാൻ. അതുപോലെ വൈകുന്നേരം മുഅ്മിനായവൻ സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കാഫിറായി പോകുന്ന ദാരുണമായിട്ടുള്ള അനുഭവം അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. പക്ഷെ തൊപ്പിവെച്ചവരാണ്, താടിവെച്ചവരാണ്, വെള്ളക്കുപ്പായം ധരിച്ചവരാണ്, വാലിന്റെ സദസ്സുകൾ നമ്മൾ ഒഴിവാക്കാറില്ല. പക്ഷെ നമ്മുടെ ഈമാൻ ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കുന്നത് നല്ലതാ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് നല്ലതാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ മരിച്ചു പോവാം, നന്മകളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് മോശമായി മരിച്ചു പോവാം. പക്ഷേ മരിക്കാതിരിക്കാൻ ചില വഴികളുണ്ട്. മഹാനായ ശംസുലോലമ, മഹാനായ ശംസുലോലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 40 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കരുത്തുറ്റ നേതൃത്വം നൽകി, ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി നമ്മൾക്ക് നേതൃത്വം നൽകിയ മഹാനായ ശംസുലോലമ ലോകത്തോട് വിട പറഞ്ഞതുപോലെ സുബഹി നിസ്കാര സമയത്ത് കൂടെയുള്ള, സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ കൂടെയുള്ള ശിഷ്യന്മാരോട്, നിങ്ങളൊന്ന് മാറി നിൽക്കണേ, ഇവിടേക്ക് ചില ആളുകൾ വരാനുണ്ട്, ഇവിടേക്ക് ചില ആളുകൾ വരാനുണ്ട്, നിങ്ങളൊന്ന് മാറി നിൽക്കണേ എന്ന് പറഞ്ഞു. എല്ലാവരും മാറിപ്പോയി, എല്ലാവരും മാറിപ്പോയി. ആർക്കും അവിടേക്ക് വേറെ ഒരാളെ കടന്ന് വരുന്നതോ വേറെ ഒരാൾ പ്രവേശിക്കുന്നതോ കാണാനിടയായില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ശിഷ്യന്മാർ ശംസുലോലമയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആരാണ് അവിടെ വന്നത്? ആരാണ് അവിടെ വന്നത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ കൂടെയുള്ള മക്കളോട്, കൂടെയുള്ള മക്കളോട്, കൂടെയുള്ള ആളുകളോടെല്ലാം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ഇവിടേക്ക് മാറി മാറി നിൽക്കണം. ജിന്നുമല്ലാതെ, ജിന്നുവർഗമല്ലാതെ, മനുഷ്യവർഗമല്ലാത്ത ചില ആളുകൾ ഇവിടേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്, അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുകയും, എന്നിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞതാണ് കണ്ടത്. അവിടെ നിന്ന് പരിശുദ്ധമായ, അവിടെ നിന്ന് പരിശുദ്ധമായ മനോഹരമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതുന്നത് കേട്ടു. എന്താണ് ആയത്ത്? എന്താണ് ആയത്ത്? അവസാന വിജയം അള്ളാഹു നൽകുന്നത് വലാഖിബത്തുൽ മുത്തഖീൻ ആർക്കാണത്? ലാ യുരീദൂന تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا في السماء تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا ഭൂമിയിൽ ഫിത്നയുണ്ടാക്കാതെ, ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാതെ, ഏത് പ്രശ്നം വരുമ്പോഴും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കാതെ, ഫസാദുണ്ടാക്കാതെ, ഫിത്നയുണ്ടാക്കാതെ, ഭിന്നിപ്പുണ്ടാക്കാതെ, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾക്കാണ് അള്ളാഹു അന്തിമ വിജയം നൽകുന്നത് എന്നർത്ഥമുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് അവിടെ നിൽക്കാനിടയായി. അവിടെ ആരും വരുന്നത് മക്കൾ കണ്ടിട്ടില്ല, കൂടെയുള്ള ആളുകൾ കണ്ടിട്ടില്ല. അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞുപോയി. ശംസുലോലമയും ലോകത്തോട് വിട പറഞ്ഞത് അങ്ങനെയാണ്, ആരും വരുന്നത് കണ്ടിട്ടില്ല. അല്ലാഹു അവർക്ക് ലോകത്തോട് വിട പറഞ്ഞതുപോലെ ലോകത്തോട് വിട പറയാൻ നമ്മൾക്കും തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആരാണ് അവിടെ വന്നത്? ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين قالوا
ربنا الله ثم استقاموا صدقنا سهودري مار سهودر مار مرنا سنما يا سمايانغال പ്രയാസം ഇല്ലാതെ മരിച്ചു പോവാൻ ഈമാൻ സലാമത്തായി മരിച്ചു പോവാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ അല്ലാഹു എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കണേ സഹോദരിമാർ മുസ്ലിമായാൽ മാത്രം പോരാ ഫുംമസ്തഖാമു പിന്നെ തിന്മയിലേക്ക് പോവാതെ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചിട്ട് തിന്മ ചെയ്യാതെ തോന്നിവാസങ്ങൾ ചെയ്യാതെ അരുതായ്മകൾക്ക് കൂട്ടുനിൽക്കാതെ ഫുംമസ്തഖാമു അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് മരിച്ചു പോകുന്നത് തതനസ്സലു അലൈഹിമുൽ മലായിക്ക നമ്മൾക്കൊക്കെ നല്ല രീതിയിൽ മരിക്കാൻ ആഗ്രഹമില്ലേ അല്ലേ മരിക്കുമ്പോൾ നന്നായി മരിക്കാനുള്ള ആഗ്രഹക്കാരാണ് നമ്മളൊക്കെ അല്ലാഹു നമ്മെ നല്ല രീതിയിൽ മരിക്കുന്ന മുത്തഖികളിൽ പെടുത്തട്ടെ പക്ഷെ അതിന് വഴിയുണ്ടെന്താ നിങ്ങൾ മുസ്ലിമാവുക മുസ്ലിമായാൽ മാത്രം മതിയോ പോരാ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ മതി നിങ്ങൾക്ക് മരിക്കാം ആ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക അള്ളാഹുവിന്റെ മാലാക്കമാർ മരണസമയത്ത് ഇറങ്ങി വരുമെന്ന് ഖുർആൻ പറഞ്ഞു ഈ മാലാക്കമാരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നത് ഷംസുൽ ഉലമയുടെ സമീപത്തേക്ക് ഇറങ്ങിച്ചെന്നത് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ മാലാക്കമാർ അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയും എന്നിട്ട് പറയും എത്രേ അല്ലാ തഖാഫു നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കേണ്ട അല്ലാ തഖാഫു വലാ തഹ്സനു മരിച്ച ശേഷമല്ല മരണശേഷമല്ല മരണാസന്നമായ സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ കല്ല കല്ല ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസ്സാഖ് മരണാസന്നമായ സമയങ്ങളിൽ എന്നെ ഒന്ന് മന്ത്രിച്ചൂതുവീൻ എന്ന് പറഞ്ഞ് കാലിട്ടടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കടിച്ചമർത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന സമയങ്ങളിൽ നല്ല ഒരു മുഅ്മിനാണെങ്കിൽ മരണാസന്നമായ സമയങ്ങളിൽ മാലാക്കമാരിറങ്ങി വരികയാണ് എന്നിട്ട് പറയുന്നത് അല്ലാ തഖാഫു പേടിക്കേണ്ട പേടി വേണ്ട നോ ടെൻഷൻ എന്തിനു പേടിക്കണം ഇവിടെ നന്മ ചെയ്ത ആളല്ലേ ധൈര്യമായിട്ട് പോയിക്കോളൂ അല്ലാ തഖാഫു പേടിക്കണ്ട വലാ തഹ്സനു ദുഃഖിക്കേണ്ട ദുഃഖമില്ല നിങ്ങളുടെ ദുഃഖം ഇന്നത്തോടുകൂടി കഴിയാൻ നോക്കണം നമ്മൾ ഇവിടെ നന്മ ചെയ്താൽ മരണസമയത്ത് മലക്ക് വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ദുഃഖം ഇന്നത്തോടുകൂടി കഴിയാൻ നിങ്ങളുടെ പേടി ഇന്നത്തോടുകൂടി കഴിയാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ വാബിഷിറു ബിൽ ജന്നതിൽ ലതീ കുൻതും തുഅദൂൻ അള്ളാഹു നിങ്ങളോട് ഇടയ്ക്കിടെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിസ്കരിക്കുവീൻ സകാത്ത് കൊടുക്കുവീൻ സദഖ കൊടുക്കുവീൻ നോമ്പ് നോൽക്കുവീൻ അപ്പോ അള്ളാഹു എന്താ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം ഇത് പറഞ്ഞിട്ടില്ലേ ആ സ്വർഗമാണ് കാണുന്നത് നോക്കുവീൻ ആ സ്വർഗമാണ് അവിടേക്കാണ് നിങ്ങൾ പോവേണ്ടത് എന്നിട്ട് സ്വർഗം കാണിച്ചുകൊണ്ട് മഹാന്മാരായ അള്ളാഹുവിന്റെ സ്വന്തക്കാരെ മാലാക്കമാര് റൂഹ് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ അന്ത്യജീവിതം അന്ത്യലോക അവസാന സമയം രക്ഷപ്പെടാൻ ഒരു വഴി പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു എന്താ ഇന്ന സദഖത വസിലത റഹിമി ഇന്ന സദഖത വസിലത റഹിമി തദ്ഫഉ അൻ മൈതതി സു നിങ്ങൾ നല്ല സദഖ നൽകുന്ന ആളാണെങ്കിൽ ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ ധർമ്മിഷ്ഠനാൻ പൈസ കയ്യിലെ വന്നിട്ടുള്ളൂ മനസ്സിലേക്ക് പൈസയോട് താല്പര്യം ഉണ്ടായിട്ടില്ല വലിയ മുതലാളിയാണ്
പക്ഷേ പൈസ മനസ്സിലേക്ക് സമ്പത്ത് മനസ്സിൽ കയറ്റിയിട്ട് പൈസ പൈസ ഇതേ ചിന്തയുള്ളൂ അല്ലേ. ചില ആളുകൾ എങ്ങനെ ഉണ്ടാകും, രാവിലെ എണീച്ചാൽ ചിന്ത എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം. അവർക്ക് പൈസ ഉണ്ടാവൂല, ജീവിതത്തിൽ പൈസയോടുള്ള താല്പര്യം തീരൂല, അങ്ങനെയാണ്. പക്ഷെ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചാലോ അവർക്ക് ആവശ്യമുള്ള പൈസ അള്ളാഹു കൊടുക്കുകയും ചെയ്യും. അതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സമ്പത്ത് വേണം വേണ്ട എന്നല്ല, പക്ഷേ സമ്പത്ത് കൈകളിലേക്ക് മതി, മനസ്സിലേക്ക് വേണ്ട. ഇവിടെ വേണ്ട, പൈസ ഇവിടെ കയറ്റി വെച്ചാലാണ് പിന്നെ ദീനിനോടുള്ള താല്പര്യം നഷ്ടപ്പെടുക. ഇവിടെ ഉണ്ടായാലോ ആര് ചോദിച്ചാലും സദക കൊടുക്കാൻ മടിയുണ്ടാവൂല. നിങ്ങൾ സദക കൊടുത്താൽ വസുലത്ത റഹിമി, കുടുംബ ബന്ധം പുലർത്തിയാൽ, കുടുംബക്കാരോട് പിണങ്ങാതെ, ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങാതെ, മാതാപിതാക്കളോട് പിണങ്ങാതെ, നാട്ടുകാരോട് പിണങ്ങാതെ കുടുംബ ബന്ധം പുലർത്തുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് മോശമായ മരണമുണ്ടാക്കി തരൂല, നല്ല രീതിയിൽ മരിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളല്ലേ നമ്മളൊക്കെ അല്ലേ. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടോ അങ്ങനെയുള്ള ആളുകൾ പോക്കിയേ? ആ എല്ലാവർക്കും ഉണ്ട് മാഷാ, എല്ലാവർക്കും ആ വിശ്വാസമുണ്ട്. പിന്നെന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? وما ينطق عن الهوى إن هو إلا وحي يوحى. അള്ളാഹുവിൻ്റെ ഹബീബ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്, അള്ളാഹു പറഞ്ഞതാണ്. സ്വന്തമായിട്ട് നമ്മൾ വാല് പറയുന്നത് പോലെ, നമ്മൾ വാല് പറയുന്നത് പോലെ എൻ്റെ ഇഷ്ടം പോലെ പറയല്ല, അള്ളാഹു പറയാൻ പറഞ്ഞ വാക്കുകളെ നബി തങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളൂ, ജിഹ്വയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്ന സദഖത്ത വസിലത്ത റഹിമി മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന്, ആഖിബത്ത് നന്നാവാതെ നരകക്കാരായി മരിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഒരു രണ്ട് സൽക്കർമ്മം നിങ്ങളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് മാക്സിമം സദഖ കൊടുക്കുക, മാക്സിമം കുടുംബക്കാരോട് പിണങ്ങാതെ സ്നേഹത്തോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മാതാപിതാക്കളോട് ജ്യേഷ്ഠാനുജന്മാരോട് മുത്താപ്പമാർ അളാപ്പമാർ അമ്മാവന്മാർ ഇങ്ങനെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറിയാൽ വളരെ നല്ല രീതിയിൽ മരിക്കാം, അല്ലാഹു തോഫിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിലോ മലക്കിറങ്ങി വരും നമ്മളോട്. നമ്മുടെ ചുറ്റും ഭാര്യ കരയായിരിക്കും, ഭാര്യ കരയായിരിക്കും, മക്കളെല്ലാം കരയുമ്പോ മാലാക്കമാരുമെന്ന് പറയുന്നത് അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങളുടെ പേടിയും ഭയവും ടെൻഷനും ദുഃഖവും എല്ലാം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്, സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ മാത്രമല്ല സ്വർഗം തന്നെ അള്ളാഹുവിന്റെ മാലാക്കമാര് കാണിച്ചു തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ രണ്ട് കാര്യം ചെയ്ത വളരെ നല്ല രീതിയിൽ മരിക്കാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ ആരൊക്കെ, അതും വേണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാർ ആരൊക്കെ ആലോചിക്കണേ സഹോദരങ്ങളെ. മഹാനായ ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോ കരഞ്ഞു പോയെങ്കിലേ ഇവിടെ ഇരിക്കുന്ന നമ്മളെപ്പോഴെങ്കിലും ഖബർ കാണുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? പള്ളിയിലേക്ക് അഞ്ചുഭക്തനെ നിസ്കരിക്കാൻ പോകുന്ന നമ്മളൊക്കെ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന നമ്മളൊക്കെ ഇരുവശങ്ങളിലായി സമാന്തരമായി നീണ്ടു കിടക്കുന്ന ഖബറിസ്ഥാൻ കാണുമ്പോ അതിൽ കൂടെ ജനിച്ചവരുണ്ട്, കൂടെ ജീവിച്ചവരുണ്ട്, കുടുംബക്കാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ കബറിടങ്ങൾ കാണുമ്പോ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ആ കബറിലേക്ക് ഞാനും കൂടി പോവേണ്ടവനാണ്? വാലൊന്നുമല്ല വാല്, ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ വാല് നമ്മുടെ പള്ളിക്കാട്ടിലുള്ള ഖബറുകളാണ്. ഖബറ് കാണുമ്പോൾ മരണത്തെ നമ്മൾ ഓർക്കണം. ഓർക്കാറുണ്ടോ? എപ്പോഴും അഞ്ച് വക്തിന് പള്ളിക്ക് പോകും, ഖബർ കാണുമ്പോൾ ഒച്ച വെച്ച് അടിച്ച് പൊളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് പോവാൻ. ഉസ്മാനത്തങ്ങൾ ഖബർ കാണുമ്പോൾ കരയാൻ. ആരാണ് ഈ ഉസ്മാനത്തങ്ങൾ? ആരാണ് ഈ ഉസ്മാനത്തങ്ങൾ? ഒരൊറ്റ ഒരു രാത്രിയിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർത്ത മഹാൻ. ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ, ഖബറിലേക്ക് വരുന്ന നന്മകൾ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയപ്പോ അതിൽ ഏറ്റവും വലിയ സുഹൃത്താര പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ സുഹൃത്ത് ഖുർആനാണ്. ഖുർആൻ വിട്ടിട്ട് കളിയില്ല. ഖുർആൻ മുറുകെ പിടിച്ചോ, ഖബറിലും രക്ഷപ്പെടാം, ദുനിയാവിലും രക്ഷപ്പെടാം. ദുനിയാവിന്റെ കാര്യം നബിതങ്ങൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഞാൻ പോവാൻ, ഞാൻ പോവാൻ, പക്ഷെ ഞാൻ നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്താണ് രണ്ട് കാര്യം? ഒന്ന് ഖുർആനാണ്, രണ്ട് സുന്നത്താണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലൻ തുലില്ലു മാ തമസ്സക്തും ബിഹിമ, ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാവൂല.
ഇത് പഠിപ്പിച്ചില്ലേ നബി തങ്ങൾ? എന്നിട്ട് ഏക സിവിൽ കോഡ് വരുമ്പോൾ നമ്മൾ പേടിക്കുക, ട്രംപ് വരുമ്പോൾ നമ്മൾ പേടിക്കുക, നരേന്ദ്രമോദി വരുമ്പോൾ നമ്മൾ പേടിക്കുക. പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പേടിയും നമ്മൾക്ക് ആവശ്യമില്ല. രണ്ട് കാര്യം ചെയ്താൽ മതി. പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വരില്ല, പരാജയപ്പെടേണ്ടി വരില്ല, പരാജയത്തിന്റെ ഗാഥഗർത്തങ്ങളിലേക്ക് വീഴേണ്ടി വരില്ല. ഞാൻ പോവാൻ, നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചിട്ട് പോവാൻ. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ, ലോകാവസാനം വരെ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ട ധാരുണമായ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവില്ല. നിങ്ങൾ രണ്ട് കാര്യം പിടിക്കണം, മുറുകെ പിടിക്കണം. അല്ലു അലൈഹ ബിൻ നവാജ്, കഴിയുമെങ്കിൽ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റോ? പറ്റോ? രണ്ട് കാര്യം ചെയ്താൽ മതി. ഏക സിവിൽ കോഡൊക്കെ പറച്ചിലുണ്ടാവും, തോടാൻ തീരുണ്ടാവില്ല. വിഫിൻ്റെ കാര്യം പറച്ചിലുണ്ടാവും, നിയമം കൊണ്ടുവരാൻ തീരുണ്ടാവില്ല. തൊടാനോ പ്രശ്നമുണ്ടാക്കാനോ ആക്രമിക്കാനോ ഒരു കുഞ്ഞുമോനു തീരുണ്ടാവില്ല. രണ്ട് കാര്യം ചെയ്താൽ മതി. എന്താ? കിതാബുല്ലാഹ്, ഒന്നല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങണം. കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു നാശം നമ്മൾക്കുണ്ടാവൂല. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചര്യകൾ, ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വരില്ല. ഈ രണ്ട് കാര്യം പിടിച്ചാൽ മതി, ദുനിയാവിനും പരാജയം ഉണ്ടാവൂല, ആഖിറത്തിലും പരാജയം ഉണ്ടാവൂല. എളുപ്പാണ് അല്ലേ? സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞില്ലേ, സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ ഖുർആൻ ഖത്തം ഓതി തീർക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് മാസത്തിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർക്കാൻ പറ്റുമോ? പറ്റില്ലേ? ഒന്ന് കൈപൊക്കിയാൽ പറ്റുന്നുള്ള ആളുകൾ മാഷാല്ലാ, ഒരാളുണ്ടല്ലോ. കൈപൊക്കിയാൽ മാത്രം പോരെ, ബോധന. അപ്പോൾ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പത്താളുകളെ കൈപൊക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് പറ്റൂല എന്നാണോ? 24 hours നമ്മുടെ മുമ്പിലുള്ളത്. അതിലൊരു അരമണിക്കൂർ എൻ്റെ റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ, മാറ്റിവെക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഷെയിം, പിറ്റി ഷെയിം അല്ലേ? ലജ്ജ തോന്നണ്ടേ നമ്മൾക്ക്? നാണിച്ച് തല താഴ്ത്തണ്ടേ? 24 hours അള്ളാഹു തന്നിട്ട്, 24 hours പഠിച്ച റബ്ബ് നമ്മൾക്ക് തന്നിട്ട്, ആരോഗ്യം തന്നിട്ട്, സമയം തന്നിട്ട്, ആ അള്ളാഹുവിന് വേണ്ടി ഒരു അരമണിക്കൂർ ദിവസവും ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടേ, നാണക്കേടാണ്, നാണക്കേടാണത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞൊരു വിഷയമുണ്ട്, മാസത്തിലൊരു തവണ നിങ്ങൾ ഒരു ഖത്തം ഓതി തീർക്കണം. സ്വഹാബി പറഞ്ഞത് എന്താ? അങ്ങനെ പറയരുത് നബിയെ, ഒരു കൊല്ലത്തിലൊന്ന് തീർത്താ പോരെന്നല്ല. സഹാബി പറഞ്ഞു, നബിയെ, അതിനേക്കാളും വേഗത്തിൽ ഓതാൻ പറ്റുന്നുണ്ടെങ്കിലോ? ഒരു മാസത്തിൽ ഒന്നൊന്നുമില്ല, ഒരുപാട് എനിക്ക് ഓതാൻ പറ്റും നബിയെ. എന്നാ പിന്നെ 15 days ഒരു തവണ, 15 days ഒരു തവണ, ഏയ് 15 days ഒരു തവണയോ? അതൊന്നല്ല, അതിനേക്കാളും കൂടുതൽ, അതിനേക്കാളും കൂടുതൽ കഴിയും നബിയെ. 7 days എന്നാൽ 7 days. സുഹാബി പറഞ്ഞു, നബി 7 days ഒന്നൊന്നുമില്ല, 7 days ഒരുപാട് ഖത്തം തീർക്കാൻ ഞങ്ങൾക്ക് പറ്റും. നബി തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, ഓവർ ആവണ്ട, ഓവർ സ്മാർട്ട് വേണ്ടെന്ന് പറയൂലേ. സ്മാർട്ടായിക്കോ, പക്ഷെ ഓവർ സ്മാർട്ട് ആവണ്ട. 7 days കൂടുതൽ, അതിനേക്കാളും ഓതിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസം വന്നേക്കും. കാരണം ഇത് ഓതാൻ തന്നെയായിരിക്കും സമയം, ജോലിക്കൊന്നും പോകാൻ പറ്റൂല. അതുകൊണ്ട് 7 days അകത്ത് നിങ്ങളൊരു ഖത്തം ഓതി തീർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 7 days ഓതി തീർക്കണമെന്ന് സഹാബാക്കളോട് നബി തങ്ങൾ പറയുകയാണ്. 14 years ഇപ്പുറത്തുള്ള നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വർഷത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്ത മുസ്ലിം ഇല്ലേ? ഇല്ലേ? പറയുങ്ങൾ, ഇല്ലേ? വർഷത്തിൽ ഒരു തവണ ഓതി തീർക്കാത്ത മുസ്ലിം ഇല്ലേ? പരിശുദ്ധ റമളാനാകുമ്പോൾ മുസഹഫ് ഒന്ന് തൊട്ടു നോക്കും, ആദ്യത്തെ 10 days നല്ല ആവേശമുണ്ടാകും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, എന്നിട്ട് അവസാനം റമളാനാകുമ്പോൾ, റമളാൻ കഴിയുമ്പോൾ 20 juz 15 juz ഒക്കെ ഓതി തീർത്തത്. വർഷത്തിലൊരു തവണ പോലും നമ്മൾ ഓതി തീർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയാം, മോദി നമ്മൾക്കെതിരെ തിരിയാൻ, ട്രംപ് നമ്മൾക്കെതിരെ തിരിയാൻ അല്ലേ? ആ പറച്ചിലൊഴിവാക്കാൻ ഖുർആനിലേക്ക് മടങ്ങൂ, ഖുർആനിലേക്ക് മടങ്ങുവീൻ. അള്ളാഹു പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കൃത്യമായി പാരായണം ചെയ്ത് ഖുർആനിലൂടെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി, ഹദീസിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുപോലെ അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓതിത്തന്ന നഷ്ടമില്ലാത്ത 3 kachavadam ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വലിയ കച്ചവടമാണ്, പക്ഷേ ആ ഒരു കച്ചവടം തുടങ്ങിയാൽ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവൂല.
അങ്ങനെ ഒരു കച്ചവടം നമ്മൾ ആഗ്രഹിക്കുക. ആര് ബിസിനസ് തുടങ്ങുമ്പോഴും മനസ്സിലൊരു പേടിയുണ്ടാകും, പഠിച്ചവനെ പൊട്ടിപ്പോവോ? ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ട് വലിയ ഭീമമായ ബിസിനസ് സാമ്രാജ്യങ്ങൾ നമ്മളെ പടുത്തുയർത്തിയാൽ ഒരു പക്ഷേ മനസ്സിലൊരു വേദനയുണ്ടാകും. അള്ളാഹുവേ, ഇത് പൊട്ടിപ്പോയാൽ പോകുന്നത് ഒരു ലക്ഷമല്ലേ, ഒരു കോടിയല്ലേ അല്ലേ? എന്നാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം പറഞ്ഞുതരാം. നിങ്ങൾ തുടങ്ങണം. നമുക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു കച്ചവടമാണ്. പൈസ ഉള്ളവനും തുടങ്ങാം, ഇല്ലാത്തവനും തുടങ്ങാം, പക്ഷെ തുടങ്ങിയവനെ നഷ്ടപ്പെടൂല. എന്താണ് ആ കച്ചവടം? ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖനാഹും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമില്ലാത്ത മൂന്ന് കച്ചവടങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നുണ്ട്. യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ആ കച്ചവടം നഷ്ടമല്ല. ദുനിയാവിൽ അവന്റെ സംരക്ഷണ കവചമായി, ദുനിയാവിൽ പരീക്ഷണങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രാരാബ്ദങ്ങളില്ലാതെ, ടെൻഷനില്ലാതെ, ദുഃഖമില്ലാതെ, മരണം വരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ കച്ചവടം പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. ഇനി മരിച്ചുപോയാൽ ഖബറിലും രക്ഷയാണ്, മഹ്ശറയിലെത്തിയാൽ അവിടെയും രക്ഷയാണ്. അല്ലാഹു പറഞ്ഞുവല്ലോ, അല്ലാഹു പറഞ്ഞുവല്ലോ, വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽന ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി ഹിജാബൻ മസ്തൂറ. വഇദാ ഖറഅത്തൽ ഖുർആൻ തെറ്റിട്ടൊന്നുമില്ലല്ലോ. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِاللَّهِ ഹിജാബം മസ്തൂറാ. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങളുടെയും നിങ്ങളുടെ ശത്രുവിന്റെയും ഇടയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയൊരു കർട്ടൻ, വലിയൊരു മറ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഖുർആൻ ഓതണേ. وَإِذَا قَرَأْتَ الْقُرْآنَ نِي قُرْآنُ وَدِيَال جَعَلْنَا بَيْنَكَ نِنْدَ إِدَيْلُمْ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَ أَنْجَنَالْ كُنْدَ وِشَّسِكَّا تَعْلِكَلْ അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ, അവരുടെ ഇടയിലും നിന്റെ ഇടയിലും അള്ളാഹു ഹിജാബം മസ്തൂറാ, നല്ല ഒരു കർട്ടൻ അള്ളാഹു ഇട്ടുതരും. അപ്പൊ നിന്നെ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരാൻ, നീ നല്ല ഖുർആൻ ഓതുന്ന ആളാണ്, അവന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ തൊടാൻ പറ്റൂല. ഖുർആനിന്റെ വാഗ്ദാനമാണ്, ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ ഹിജാബൻ മസ്തൂറ. ഒരു ചൈന വൻമതിൽ പോലെ, കെട്ടുറപ്പുള്ള ഒരു ചുമര് പോലെ, നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ അള്ളാഹു ഒരു മറയിട്ട് തരും. പക്ഷേ നീ ഖുർആൻ ഓതണം, ഖുർആൻ ഓതണം. ഇത് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ കല്ലുകൊണ്ട് കുത്തി നോവിക്കാൻ വേണ്ടി അബൂലഹബിന്റെ ഭാര്യ ഓടി വരാൻ, ഐന മുഹമ്മദ്, ഐന സാഹിബുക്, അബൂബക്കർ നിന്റെ ചങ്ങാതി എവിടെ, എവിടെ മുഹമ്മദ്? നബി തങ്ങൾ തുട്ടപ്പുറത്തിരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, കാര്യം പിഴകാണല്ലോ, കാര്യം അപകടത്തിലാണല്ലോ, കുറച്ച് സ്ട്രോങ്ങിലാണ് പെണ്ണ് വരുന്നത്, തള്ള വരുന്നത് കുറച്ച് സ്ട്രോങ്ങിലാണ്, കയ്യിൽ കല്ലുണ്ട്, കാര്യം അപകടമാണ്. നബിതങ്ങൾ പറഞ്ഞു, സിദ്ദീഖെ വിഷമിക്കണ്ട, അവൾ എന്നെ കാണൂല. തൊട്ടുപുറത്ത് വന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഐന സാഹിബ്, വേർ ഇസ് യുവർ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട് എവിടെ, എന്റെ ചങ്ങാതി എവിടെ? ചങ്ങാതി ഇപ്പുറത്തിരിക്കുന്നുണ്ട്, കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, അവനെ കണ്ടാ ഞാൻ കല്ലെടുത്ത് അവന്റെ തലകുട്ടി തെറിപ്പിക്കും, തലകുട്ടി ഞാൻ കല്ല് കൊണ്ട് കുത്തി അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബിക്കെതിരെ ആക്ഷേപ സ്വരങ്ങൾ, തെറി അഭിഷേകങ്ങൾ നടത്തിയിട്ട് ഹമ്മാലത്തൽ ഹതബ് അബൂലഹബിന്റെ ഭാര്യ ഇവിടുന്ന് പോവാൻ നബി തങ്ങളെ കണ്ടില്ല. എന്തേ? വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറ ഹിജാബൻ മസ്തൂറ. വേണോ ശരീരത്തിന് സംരക്ഷണം? വേണോ?
ആണോ? ഓതിക്കോ ഖുർആൻ, ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഇനി ഓതിക്കോ, അള്ളാഹു സംരക്ഷിക്കും ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഒരു ജുസ് നിങ്ങൾ ഓത്, അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, നിസ്കാരങ്ങൾ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ബാങ്കിന്റെ സമയങ്ങളിൽ അത് പിന്തിപ്പിക്കാതെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, അഖാമ, അഖാമ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നാണ്. തോന്നുമ്പോ നിസ്കരിക്കുന്ന ആളെ കുറിച്ചിട്ട് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയില്ല. നിസ്കാരക്കാരൻ ആരെ കുറിച്ച് പറയാ? വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം പള്ളിക്ക് വരുന്ന ആളുകൾ ഉണ്ടാകും, അവരെ കുറിച്ചും പറയാം, അയാൾ നിസ്കരിക്കുന്ന ആളാണ്, പറയാൻ പറ്റൂലേ? പെരുന്നാളിന് മാത്രം വരുന്ന ആളുകളാണ്, അവരെ കുറിച്ചും പറഞ്ഞൂടെ, നിസ്കരിക്കുന്ന ആളാണ്. പക്ഷേ നിസ്കാരക്കാരൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്നവനാണ്. ലുഹുർ നിസ്കരിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോയത് കാരണം ലുഹുർ നിസ്കാരം ഖളാണ്, നഷ്ടമാണ്. വീട്ടില് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിസ്കാരമില്ല, വാലുണ്ടെങ്കിൽ സുബഹി നിസ്കാരമില്ല. ഇങ്ങനെ തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർ, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ, നിസ്കാരം ഖളായി പോകുമോ എന്ന് ഭയമില്ലാത്തവർ, ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, ഫവൈലുൽ മുസല്ലീൻ, അവർക്ക് അപകടമാണ്, അവർക്ക് അപകടമാണ്. നിസ്കരിക്കുന്നവർക്കാണ് അപകടം തോന്നുമ്പോൾ നിസ്കരിക്കുന്നവർക്ക്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നിസ്കരിക്കാത്തവരെ കാര്യം പറയണോ വേണോ? നിസ്കരിക്കാത്തവരെ കാര്യം പറയണോ? എന്തേ നിങ്ങൾ നരകത്തിൽ കിടന്നത്? ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ കിടന്നത് എന്ന് നരകക്കാർ നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നരകക്കാരോട് ചോദിക്ക, എന്തേ നിങ്ങളൊക്കെ നരകത്തിൽ കിടന്നത്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാരണം അതാണ്, ഞങ്ങൾ നിസ്കരിച്ചില്ല. വലം നകുനു തുഇമുൽ മിസ്കീൻ, ഞങ്ങൾ ദാനധർമ്മം ചെയ്തില്ല. നരകത്തിലേക്ക് കടക്കാനുള്ള കാരണം ഒന്ന്, നിസ്കാരം നെവർ മൈൻഡ് ചെയ്തതാ. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന കളമശ്ശേരിയുടെ ചെറുപ്പക്കാരോട്, എന്ത് കാരണം വന്നാലും എന്ത് തിരക്ക് വന്നാലും എന്റെ നിസ്കാരം സമയാസമയങ്ങളിൽ ഞാൻ നിസ്കരിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ നിസ്കാരം നിലനിർത്തിയാൽ, നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ, നിങ്ങൾ ഉണ്ടാക്കിയതല്ല, പൈസ ഉണ്ടാക്കിയതാ? നിങ്ങൾ ഉണ്ടാക്കിയതാണോ? മോദി ഉണ്ടാക്കിയതാണോ? മോദിയുടെ പ്രഭാഷണങ്ങളൊക്കെ കാണാ, 2000 രൂപന്റെ നോട്ടെടുത്താല്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിന്റെ പ്രഭാഷണം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എനിക്കും അങ്ങനെ ചെയ്യാം, അത് റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. മനസ്സിലായ? നിങ്ങൾക്ക് നാളെ കലീലുദവിയുടെ പ്രഭാഷണം കാണണമെങ്കിൽ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് 2000 രൂപയുടെ നോട്ടിൽ വെക്കുന്ന സൗകര്യം എനിക്കും ഉണ്ടാക്കാം, അതൊന്നും വലിയ സംഭവമല്ല. അത് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടം വേണ്ട, അത് കണ്ടിട്ട് ഞെട്ടിക്കാൻ വേണ്ട, ഞെട്ടാൻ അവിടെ ആളില്ല. അപ്പൊ അതൊന്നുമല്ല വിഷയം. പൈസ ഉണ്ടാക്കുന്നത് റിസർവ് ബാങ്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നത് അവരുമല്ല. മിമ്മാ റസഖ്നാകും, ഞാനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്, സമ്പത്ത് തന്നത് ഞാനാണ്. ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കൂലേ, ഞാൻ നിങ്ങൾക്ക് ഒരു 10,000 രൂപ എല്ലാവർക്കും തരാൻ, എന്നിട്ട് നിങ്ങൾ 1,000 രൂപ എന്നാലും നാൾ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കൂലേ? കാരണം ഞാനല്ലേ നിങ്ങൾക്ക് തന്നത്, എന്നിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുമോ? അതുപോലെ പഠിച്ചു പറയാൻ, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു, ആ പൈസയിൽ നിന്ന് നിങ്ങൾ കുറച്ച് നിങ്ങൾ സംഭാവന കൊടുക്കണേ. ഞാൻ അവർക്ക് നൽകിയ ആ ഒരു സമ്പത്തിൽ നിന്ന് അവർ സംഭാവന ചെയ്തു. സിറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി സംഭാവന കൊടുക്കേണ്ടി വരും, ചില സമയങ്ങളിൽ രഹസ്യമായി സംഭാവന കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? ഇവിടെ വെച്ചിട്ട് വലിയൊരു ഭീമമായ ചെലവുണ്ട്, നിങ്ങൾ ചെലവേറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് രഹസ്യമായിട്ടല്ലേ കൊടുക്കേണ്ടത്, ഞാൻ പറയൂല എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട. സിറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി പറയുന്നതാണ് ഖൈർ. ഞാനിവിടെ എണീറ്റ് നിന്നിട്ട് ഞാൻ 1,000 കൊടുക്കുക, നിങ്ങൾ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ, ഉസ്താദ് 1,000 കൊടുക്കുക, എന്നാ പിന്നെ ഞാൻ കൊടുക്കാതിരുന്ന മോശമല്ല, എന്നാ പിന്നെ ഞാനും 1,000, അടുത്താല് ഞാനും 1,000. സിറൻ വഅലാനിയ, ചില സമയങ്ങളിൽ പരസ്യമായി കൊടുക്കേണ്ടി വരും, ചില സമയങ്ങളിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും. ഏത് രീതിയിൽ കൊടുത്താലും, രഹസ്യമായി കൊടുത്താലും പരസ്യമായി കൊടുത്താലും തന്റെ മനസ്സുകങ്ങളിൽ അഹങ്കാരത്തിന്റെ ലക്ഷണം വരാൻ പാടില്ല. ഞാൻ സ്വതക്ക കൊടുത്തല്ലോ എന്നൊരു ചിന്ത പോലും വരാൻ പാടില്ല. അല്ലാഹു ഇത് സ്വീകരിച്ചോ എന്ന ചിന്തയാണ് വേണ്ടത്. മനസ്സിലായില്ല? സ്വതക്ക കൊടുത്തിട്ടേ നെഞ്ചു മിരിച്ച് നടക്കണ്ട, അങ്ങനെയല്ല ചെയ്യേണ്ടത്.
والذين يؤتون ما آتوا وقلوبهم وجلة എന്താണ് ഈ ആയത്ത് പറയുന്നത് والذين يؤتون ما آتوا وقلوبهم وجلة സദഖ കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഹൃദയം ഇങ്ങനെ പേടിച്ചു വിറക്കുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും സദഖ കൊടുക്കുമ്പോൾ വിറച്ചിട്ടുണ്ടോ നിങ്ങൾ പറയും ഉണ്ടോ ഉണ്ടോ എപ്പോഴെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ സദഖ കൊടുക്കുമ്പോൾ എൻ്റെ ഹൃദയം പേടിച്ച് വിറച്ചിട്ടുണ്ട് പറ്റുമോ ഇല്ല അപ്പൊ ആയിഷാ ബീവി ചോദിച്ചു അല്ല നബിയേ അല്ല നബിയേ ആരെ കുറിച്ചാണ് നബിയേ ഈ ആയത്തിറങ്ങിയത് ആരെ കുറിച്ചാണ് നബിയേ ഈ ആയത്തിറങ്ങിയത് കള്ളുകുടിയന്മാർ കള്ളുകുടിച്ച് നടക്കുന്ന തമ്മാടികൾ സദഖ കൊടുക്കുമ്പോൾ അവരെ കുറിച്ചാണോ ഈ പേടിക്കുന്നു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വ്യഭിചാരികളായ ആളുകൾ സദഖ കൊടുക്കുമ്പോൾ ഹൃദയം പേടിക്കുമെന്നാണോ പറഞ്ഞത് പലിശ തിന്നുന്ന ആളുകൾ അക്രമികളായ ആളുകൾ തോന്നിവാസങ്ങളുടെ കോപ്രാട്ടിത്തരങ്ങളുടെ തിന്മകളുടെ അപ്പോസ്തലന്മാരായി നാട്ടിൽ ഇറങ്ങുവാണ് തോന്നിവാസികളായ ആളുകൾ സദഖ കൊടുക്കുമ്പോൾ വിറക്കുമെന്നാണോ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷാ ബീവി ചോദിച്ചപ്പോ ആയിഷാ ബീവിയുടെ നബി തങ്ങൾ പറഞ്ഞു ലായ ആയിഷ അവരെ കുറിച്ചല്ല പറഞ്ഞത് ഇത് നിസ്കാരക്കുറിച്ച നിസ്കാരക്കാരുടെ സദഖയാണ് അല്ലാഹുവിനെ പേടിയുള്ള ആളുകളുടെ സദഖയാണ് എന്തിനാണ് പിന്നെ അവരെ പേടിക്കുന്നത് എൻ്റെ സദഖ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇതാണ് അവരുടെ പേടി ഞാനൊരു 1000 രൂപ കൊടുത്തു പടച്ചോനെ ഇത് എൻ്റെ നീയത്ത് നന്നായിട്ടുണ്ടോ അല്ലാഹു എൻ്റെ സദഖ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു പേടി എന്നെ അലട്ടുകയാണ് ഇതാണ് മുഅ്മിനീങ്ങൾ ആ ഒരു ചിന്ത നമ്മൾക്ക് വേണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ ഈ രീതിയിൽ സദഖ കൊടുത്താൽ നഷ്ടമില്ലാത്ത കച്ചവടമാണിത് ഞാൻ നിങ്ങളോട് പറയുകയാണ് സഹോദരിമാരെ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നോട് പറയല്ലോ ഉസ്താദെ ഒന്ന് വേഗം പറഞ്ഞു തരൂ പൈസ ഇല്ലാതെ ഞങ്ങൾ നടക്കുകയാണ് അല്ലേ നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ ഇറക്കും 10 ലക്ഷം ഭാര്യയുടെ 10 പവൻ ഭാര്യയുടെ 40 പവൻ കൊണ്ടുപോയി ബാങ്കിൽ വിറ്റ് പണയം വെച്ചിട്ട് ആറാമാണല്ലോ അതുകൊണ്ട് എവിടെ പോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ദാ നഷ്ടമില്ലാത്ത കച്ചവടമാണല്ലോ ഞാൻ കൊടുക്കുകയാണ് എല്ലാവരും തരും ഉറപ്പാണ് പക്ഷെ എന്ത് ആളുകൾ കൊടുക്കാൻ പേടിക്കുന്നത് കച്ചവടം തുടങ്ങാൻ ഭയക്കുന്നതിൻ്റെ ആകെയുള്ളത് ഭാര്യയുടെ സ്വർണമാണ് ഇതും കൂടി കൊണ്ടുപോയി ഞാൻ വിറ്റ് നഷ്ടം വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റൂല പക്ഷെ അങ്ങനെയുള്ളൊരു കച്ചവടമല്ല ഇത് ഇത് വിജയം ഉറപ്പായിട്ടുള്ളൊരു കച്ചവടമാണ് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ആ കച്ചവടമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ പരിശുദ്ധമായ അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് സദഖ കൊടുക്കുന്ന ആളുകൾ ഈ കച്ചവടം നിങ്ങൾക്ക് നഷ്ടമല്ല ഇത് നിങ്ങളുടെ കബറിലേക്ക് വരാനുള്ള നന്മയാണ് എന്ന് മഹാനായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് സൂറത്തുൽ മുൽക്ക് എന്ന് പാരായണം ചെയ്ത ആളുകളൊന്ന് കൈപ്പൊക്കി ഞാൻ നിർത്തട്ടെ സാരിക്കുമ്പോൾ കുറെ പറയുന്ന മോശമാണ് എത്ര ആളുണ്ടോ ഒന്നും കൂടി സൂറത്തുൽ മുൽക്ക് ആ അൽഹംദുലില്ലാ ഖബറിലെ കൂട്ടാളികളെ അന്വേഷിക്കാൻ വേണ്ടി വന്നവരെ നമ്മൾ അല്ലേ ഖബറിലേക്ക് ആരൊക്കെ കൂടെ ഉണ്ടാകും എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നവരെ നമ്മളൊക്കെ ഒന്നാമത്തെ സുഹൃത്ത് ഈ സൂറത്തുൽ മുൽക്കായിരിക്കും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ കുറിച്ച് കാന ലാ യനാമു ഹത്താ യഖ്റഅഹാ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങിയിട്ടേയില്ല നബിത്തങ്ങൾ ഉറങ്ങിയിട്ടില്ല നമ്മൾ ഉറങ്ങാണ് അവിടെയാണ് അത്ഭുതം നിങ്ങൾ ശ്രദ്ധിക്കണേ അല്ലാഹുവിന്റെ ഹബീബിന് എന്ന് പറഞ്ഞാൽ മഅസൂമാണ് ഉഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ നബിത്തങ്ങൾക്ക് ദോഷമില്ല നബിത്തങ്ങൾക്ക് പാപമില്ല ആ നബിത്തങ്ങൾ കാന ലാ യനാമു ഹത്താ യഖ്റഅഹ അത് ഓതാതെ നബിത്തങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നാൽ ദോഷികളായ നമ്മൾക്കൊരു ഉറപ്പില്ല നമ്മൾ സ്വർഗത്തിലെത്തുമെന്ന് ആ നമ്മൾ ഓതാൻ സമയം കണ്ടെത്തുന്നില്ല അവിടെയാണ് അത്ഭുതം ഇരിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് ഓതാതെ ഉറങ്ങാൻ പറ്റും ഞാൻ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സീരിയലുകൾ നിരന്തരമായി കാണുമ്പോ ആ സീരിയൽ കാണാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാറില്ല ചില ആളുകളോട് സംസാരിക്കാതെ നിങ്ങൾക്ക് കണ്ണടക്കാൻ പറ്റാറില്ല
എന്നാൽ എന്റെ നാളെ കബറിടത്തിലേക്ക് നിങ്ങൾക്ക് സുഖം നൽകി കബറിടത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സൂറത്ത് ഉണ്ടെങ്കിൽ ആ സൂറത്ത് നിങ്ങൾ ഓതണമെന്ന് ഹബീബ് പറഞ്ഞപ്പോ എന്റെ നമ്മൾക്ക് അനുസരിക്കാൻ പറ്റാത്തത്? അത്രയ്ക്കും ഉറപ്പാണോ അവിടെ രക്ഷപ്പെടുമെന്ന്? അത്രയ്ക്കും ഉറപ്പാണോ നാളെ മഷറിൽ രക്ഷപ്പെടുമെന്ന്? അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും മുസ്ലിം സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, ഇന്നു മുതൽ ഒരു പ്രതിജ്ഞ എടുക്കണേ. എനിക്ക് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾ പ്രതിജ്ഞയെടുത്ത് എനിക്കൊരു നേട്ടമില്ല, അത് നിങ്ങൾക്കാണതിന്റെ നേട്ടം, നിങ്ങൾക്കാണതിന്റെ നേട്ടം. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണം, ഇന്നു മുതൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ ഞാൻ കിടന്നുറങ്ങൂല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ ഫീ അഹ്ദി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഈ സൂറത്തിന് നിങ്ങൾ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ മനഅ, തടയുക, തടയുന്ന സൂറത്ത്. എന്തിൽ നിന്ന് തടയുന്ന സൂറത്ത്? ഖബറിന്റെ അദാബിൽ നിന്ന് തടയുന്ന സൂറത്ത്. ശ്രദ്ധിക്കണേ, ഖബറിന്റെ അദാബിനെ കുറിച്ച് കേട്ടപ്പോ, ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞുവല്ലോ. ആ മഹാനായ ഉസ്മാൻ തങ്ങൾ പോലും കരഞ്ഞു പോയ ഖബറിടം, അവിടെ ശിക്ഷയില്ലാതെ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും നിങ്ങൾ പാരായണം ചെയ്യണേ. അന്ത്യനാളിൽ ഈ സൂറത്ത് വരും, ഇത് ഓതുന്ന ആളുകളുടെ അടുത്തേക്ക് വരും. അയാൾ നരകത്തിലാണെങ്കിൽ വരെ, അയാൾക്ക് നാളെ മഹ്ശറിൽ കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ വരെ, ഈ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഇയാൾ എല്ലാ രാത്രികളിലും എന്നെ പാരായണം ചെയ്ത ആളാണ്, എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന ആളാണ്, എന്നെ ബഹുമാനിച്ചിരുന്ന ആളാണ്, ഇയാൾ നരകത്തിലേക്ക് പോവേണ്ടവനല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയും നരകക്കാരനെ ആ നരകക്കാരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ട് സൂറത്തുണ്ട്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എന്താണ് അതിന്റെ അർത്ഥം? സ്വർഗക്കാരന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഒരാൾ സ്വർഗത്തിൽ പോവാൻ, പിന്നെ ഇവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ സ്വർഗത്തിലേക്കാണ്. എന്നാൽ നരകത്തിലേക്ക് ഒരാൾ പോയാലോ? ഈ സൂറത്ത് നിരന്തരമായി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ഈ സൂറത്ത് അള്ളാഹുവിനോട് തർക്കിക്കും. നമ്മൾ നരകത്തിൽ പോയാൽ തർക്കിക്കും. എന്റെ ഹബീബ് പറയുന്ന വിഷയങ്ങളാണ് ഏതുവരെ? അല്ലാഹു ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ സൂറത്തുൽ മുൽക്ക് അല്ലാഹുവിനോട് തർക്കിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. തുജാദിലു, വേറൊരു ഹദീസിൽ കാണാം, ഇത് നിരന്തരമായി ഒരാൾ പാരായണം ചെയ്താൽ നാളെ നമ്മൾക്ക് അനുകൂലമായി തെളിവ് നിൽക്കുന്ന, ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു അമലായി ഈ സൂറത്തുൽ മുൽക്കും ഖബറിലേക്കും നാളെ മഹ്ശറിലേക്കും കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഒന്ന് സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദി تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹു എത്ര പരിശുദ്ധനാണ്! അള്ളാഹുവിന്റെ കൈകളിലാണ് ലോകത്തിന്റെ ചെങ്കോലുള്ളത്. ആ പടച്ചറബ് ഖലഖൽ മൗത വൽ ഹയാ, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് വെറുതെയല്ല. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്നറിയാനാണ് അള്ളാഹും മരണവും ജീവിതവും സൃഷ്ടിച്ചത്. സ്കൂളിൽ എക്സാം നടക്കാറില്ലേ? മദ്രസകളിൽ എക്സാം നടക്കാറില്ലേ? അതെന്തിനാ? അതെന്തിനാണ്? ആരാണ് പഠിക്കുന്നത്? ആരാണ് കളിക്കാൻ വേണ്ടി വന്നത്? ആരാണ് പഠിക്കാൻ വേണ്ടി വന്നത് എന്ന് തിരിച്ചറിയാനാണ് പരീക്ഷകൾ. പരീക്ഷകൾ ഇല്ലെങ്കിലോ ആരും പഠിക്കൂല. മരമണ്ടന്മാരുണ്ടാകും ലോകത്തൊരുപാട്,
സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുക്കാൻ, പരീക്ഷകളില്ലാതെ കൊടുക്കാൻ. പിന്നെ ആരെങ്കിലും ഇവിടെ പഠിക്കുക, പരീക്ഷയെ പേടിച്ചിട്ട് പഠിക്കുകയാണ് പല ആളുകളും. പഠിച്ചവനെ ഫെയിലിയർ ആയാൽ, എസ് എസ് എൽ സി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കൂടുതൽ പഠിക്കുക? പ്ലസ് ടുവിന് ഫെയിലായിപ്പോയാൽ ഡിഗ്രിക്ക് പോകാൻ പറ്റൂലല്ലോ. ഇത് പേടിച്ച് പഠിക്കാൻ, അപ്പൊ എന്തിനാണ് ഈ എക്സാമുകൾ? പഠിക്കാത്തവനെയും പഠിക്കുന്നവനെയും തിരിച്ചറിയാൻ. അതേപോലെ മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് നല്ല മനുഷ്യനെയും ചീത്ത മനുഷ്യനെയും തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുക. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾക്ക് പാഠമാണ്, പഠിച്ചോന്ന് അയാൾ മരിച്ചല്ലോ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ പിടിക്കാൻ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ പിടിക്കാൻ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുകയുണ്ടായി, നിങ്ങളാരാ? അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇന്നാൽ ഇന്ന ആളാണ്, റൂഹ പിടിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. റൂഹ പിടിക്കാൻ വന്നതാണോ? ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. മനസ്സിലാക്കണം, റൂഹ പിടിക്കാൻ വന്നതോ? ഞാൻ മരിക്കാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. ആഹാ, എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബക്കാരൻ ഇന്നാലിന്ന് ഫുലാൻ, അയാൾ മരിച്ചു, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അയാൾ മരിച്ചത് നിങ്ങൾക്ക് മരണത്തിനുള്ള ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അയാൾ നിങ്ങളെക്കാളും മുമ്പ് മരിച്ചുപോയത് നിങ്ങൾ മരണത്തിലേക്ക് പ്രിപ്പറേഷൻ നടത്താനാണ്. അതുപോട്ടെ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസി അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അയാൾ നിങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയത് നിങ്ങൾക്കും മരണത്തിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ റൂഹ പിടിച്ചു എന്നാണ്. അപ്പോ അയൽവാസി മരിക്കുന്നത്, കുടുംബക്കാരൻ മരിക്കുന്നത്, നാട്ടുകാർ മരിക്കുന്നത് നമ്മൾക്ക് മരണത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്. മരണത്തിലേക്ക് തയ്യാറാവാനുള്ള അവസരം അള്ളാഹു തരാണ്. ആരാണ് നല്ലവൻ, ആരാണ് ചീത്തവൻ? അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. ഒരൊറ്റൊരു ഹദീസും കൂടി ഞാൻ നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. വിശദീകരിക്കൂല. നാളെ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ ആരൊക്കെ, അത് വിശദീകരിക്കുന്നില്ല. അത് ഹദീസിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഒരാൾ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ അയാളുടെ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ ആരൊക്കെ? ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ പഠിച്ച ഇൽമ് അത് നാളെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, ഉസ്താദെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ ദർസിൽ പോയിട്ടില്ലല്ലോ, ഞാൻ കോളേജിൽ പോയിട്ടില്ലല്ലോ, അതൊന്നുമില്ല. അതൊരു ഇൽമാൻ, ഇതും ഒരു ഇൽമാൻ. ഈ ഇൽമ് വാലിന്റെ സദസ്സുകളിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്, വാല് കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഇൽമുകൾ നമ്മൾ എന്ത് ചെയ്യുക? അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇവിടുന്ന് പോയാൽ മക്കളോട് പറഞ്ഞു കൊടുക്കുക, കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കുക, ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കുക, ചങ്ങാതിമാരോട് പറഞ്ഞു കൊടുക്കുക. ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ പഠിച്ച ഇൽമ് നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചാൽ, മറ്റൊരാളിലേക്ക് എത്തിച്ചാൽ, സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാലിന്റെ വീഡിയോകൾ, വാലിന്റെ ഓഡിയോകൾ ഗ്രൂപ്പുകളിലായി, അങ്ങനെ എത്രയോ അഡ്മിൻമാരുണ്ട്, ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, വാലിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. എന്തൊരു നല്ല അമലാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീഡിയോ, ഒരു വാല്, ഒരു നന്മ അപ്ലോഡ് ചെയ്താൽ ഖിയാമത്ത് നാള് വരെ അത് മായ്ക്കപ്പെടൂല, ഖിയാമത്ത് നാള് വരെ അത് ഡിലീറ്റ് ചെയ്യപ്പെടൂല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിങ്ങനെ ടാഗ് ചെയ്യുമ്പോ, ഷെയർ ചെയ്യുമ്പോ, ലൈക്ക് ചെയ്യുമ്പോ, കമന്റ് ചെയ്യുമ്പോ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എന്ന രീതിയിൽ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് അത് പ്രചരിപ്പിക്കുമ്പോൾ ആരൊക്കെയാണോ കാണുന്നത്, ആരൊക്കെയാണോ കേൾക്കുന്നത്, ആരൊക്കെയാണോ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത്, അവരുടെയൊക്കെ നന്മ ആരൊക്കെയാ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, അന്ത്യനാൾ വരെ അയാൾ മരിച്ചാൽ ഇതുകൊണ്ടുള്ള നേട്ടം ഖബറിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ പഠിച്ച ഇൽമ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഈ അഡ്മിൻമാരും ഇതുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. രണ്ടാമത്തേത്, വവലദൻ സ്വാലിഹൻ തറക്ക, മരിക്കുമ്പോൾ അഞ്ച് മക്കളുണ്ട്, അഞ്ച് മക്കളെയും സ്വാലിഹ്യങ്ങളാക്കി വളർത്തിയാൽ ഇൻഷാഅല്ലാഹ് ഒരു ഏഴ് തലമുറയോളം അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഖബറിലേക്ക് വരും. ഞാൻ മരിക്കാൻ, നമ്മൾ മരിക്കാൻ, നമ്മൾക്കൊരു അഞ്ച് മക്കളുണ്ട്, അഞ്ച് മക്കളെയും സ്വാലിഹാക്കാൻ വേണ്ടി നമ്മൾ കഠിന അധ്വാനം ചെയ്തിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? അധ്വാനിക്കുന്നവൻ. ഫല്ലാഹ്, കർഷകൻ അല്ലേ? ഫല്ലാഹ്, കർഷകൻ. കർഷകൻ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവൻ. ഇങ്ങനെ അധ്വാനിക്കുന്നവനാ വിജയിക്കുക. അധ്വാനിച്ചാലേ മക്കൾ സ്വാലിഹ്യങ്ങളാവുകയുള്ളൂ, വെറുതെ സ്വാലിഹ്യങ്ങളാവൂല.
ഉപ്പമാരും ഉമ്മമാരും അധ്വാനിച്ചാലാണ് മക്കൾ സ്വാലിഹിങ്ങളാവുക. അങ്ങനെയുള്ള ഒരു അഞ്ച് മക്കൾ ഇവിടെ ഉണ്ടായാലോ നാളെ ഖബറിലേക്ക് ചെന്നാൽ ഈ മക്കൾ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിനക്ക, ഈ മക്കൾ ഓതുന്നതിന്റെ പ്രതിഫലം നിനക്ക, ഇവര് സദക്ക കൊടുത്താൽ അതിന്റെ പ്രതിഫലവും നിനക്ക, ഇവര് ചെയ്യുന്ന നന്മകൾ ഒരു ഏഴ് തലമുറയോളം നിന്റെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ഔ മുസ്ഹഫൻ വർറസ, എന്ത് ചെയ്യ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു മുസ്ഹഫ് വാങ്ങിയിട്ട് മുസ്ഹഫ് ഞാൻ തരാം, നീ വാങ്ങണ്ട, മുസ്ഹഫ് ഞാൻ തരാം, അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്ക്. അവർ പഠിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും ഓതുന്നതും അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും. ഗൾഫിൽ ഉംറക്ക് പോയാൽ, ഹജ്ജിൽ പോയാൽ അവിടുന്ന് മുസ്ഹഫ് കൊടുത്തു വന്നിട്ട് കുടുംബക്കാർക്ക് ഒക്കെ ഒരു മുസ്ഹഫ് കൊടുക്ക്, പള്ളിയിലേക്ക് മുസ്ഹഫ് സംഭാവന ചെയ്യ്, അത് ഖബറിലേക്കുള്ള നന്മയാണ്. എത്ര കാലം ആ മുസ്ഹഫ് അവിടെ നിലനിൽക്കുന്നുണ്ട്, എത്ര ആളുകൾ ആ മുസ്ഹഫ് നോക്കി ഓതുന്നുണ്ട്. ഒരു ഹർഫിന് 10 ഹസന. അലിഫ് ലാം മീം, എത്ര കൂലി കിട്ടി? 30 കൂലി. അലിഫ്ലാമീൻ ഒരു ഹർഫല്ല, മൂന്ന് ഹർഫാണ്, 30 കൂലി. ഒരാൾ അലിഫ്ലാമീൻ ഓതിയാൽ, നിങ്ങൾ നൽകിയ മുസ്ഹഫ് കൊണ്ട് ഓതിയാൽ നിങ്ങൾ ഖബറിലാണ്, നിങ്ങൾക്കും കൂട്ടി 30 കൂലി. അല്ലാഹു നൽകട്ടെ. മുസ്ഹഫ് നൽകുക, പള്ളിയിലേക്ക് മുസ്ഹഫ് നൽകുക, മദ്രസകളിലേക്ക് മുസ്ഹഫ് നൽകുക, കുടുംബക്കാർക്ക് മുസ്ഹഫ് നൽകുക. പള്ളിയുടെ നിർമ്മാണത്തിന്റെ ആവശ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു പള്ളി കെട്ടിച്ചു കൊടുക്കുക. ഒരു മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന ഒരു പള്ളി, മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി കൊണ്ട് നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റൂല അല്ലെ? അതെന്താണ് ഇപ്പൊ തങ്ങൾ ഉദ്ദേശിച്ചത്? കുറെ ആളുകൾ കൂടിയിട്ട് പള്ളി കെട്ടും, ഒരാൾക്ക് ഒരു പക്ഷേ ഒരു പള്ളി കെട്ടാന്ന് പറഞ്ഞ റിസ്ക്കാണ്. അപ്പൊ എല്ലാവരും കെട്ടുമ്പോ അന്നാരക്കുഞ്ഞും തന്നാരായത് എന്ന് പറയുന്നത് പോലെ എൻ്റെ വകയും ഇരിക്കട്ടെ ഒരു 10,000, എൻ്റെ വകയും ഇരിക്കട്ടെ ഒരു 100,000 എന്ന രീതിയിൽ നമ്മൾ പള്ളി കെട്ടാൻ വേണ്ടി സഹായിച്ചാൽ ആ പള്ളിയിൽ നിസ്കരിക്കുന്നത്, വാല് പറയുന്നത്, അവിടെ ദിക്ർ ചൊല്ലുന്നത്, അവ എത്ര കാലമുണ്ടോ പള്ളി നമ്മുടെ ഖബറിലേക്ക് വരുന്ന മുതൽ കൂട്ടാണ്. അതുമാത്രമല്ല, നാളെ സ്വർഗത്തിലൊരു വീടും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ. ഔ നഹ്റൻ അജ്റാ, അല്ലെങ്കിൽ ഒരു നദി, ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. വീടിലെ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്ക് വെള്ളമില്ല, അപ്പോൾ അവർക്കൊരു കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അതൊക്കെ ഖബറിലേക്ക് വരുന്ന നന്മകളാണ്, ഖബറിലേക്ക് വരുന്ന നന്മകളാണ്. ഏതൊരു സഹാബി അദ്ദേഹത്തിൻ്റെ മാതാവ് മരിച്ചപ്പോ, മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചിട്ട് സംഭാവന നൽകിയിട്ടുണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് ആ കിണറിന്റെ പേര് ബിഇറു ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മയുടെ കിണർ എന്ന പേര് വന്നു. എന്തിന്? ഇതിൽ നിന്ന് വെള്ളം ആരെങ്കിലും വലിച്ചു കൊണ്ടുപോയി കുടിച്ചാലും അതിന്റെ പ്രതിഫലം ഉമ്മയ്ക്കാണ്. എത്ര കാലം ഒരു കിണറുണ്ടാകും? എത്ര കാലം ഇതിൽ വെള്ളം ഉണ്ടാകും? അത് എത്ര കാലം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? അതിന്റെയൊക്കെ പ്രതിഫലം നമ്മൾക്കാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ സദഖതന ഖറജഹ മിമ്മാലിഹി ഫീ സിഹത്തിഹി വഹയാതിഹി, നമ്മൾക്ക് ആരോഗ്യമുണ്ട്, വയസ്സായി മരിക്കാൻ കിടക്കുമ്പോ ആ എന്നാ എന്റെ 10 സെന്റ് പള്ളിക്ക് കൊടുക്കുക, അതല്ല, അതിന് പ്രതിഫലമുണ്ട്, അതല്ല, അതല്ല. മിൻ സിഹത്തി, നല്ല ആരോഗ്യമുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ദീനിന് വേണ്ടി ചെലവഴിച്ചോ, നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചോ, അതൊക്കെ നാളെ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാരാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിടം സ്വർഗീയമാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബറിടം സ്വർഗീയമാക്കട്ടെ. ഈ വഅല് പറഞ്ഞതും ഈ സദസ്സും നാളെ ഖബറിൽ പ്രകാശിപ്പിക്കുന്ന ഒരു കൂട്ടുകാരായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ വഅല് ഇവിടെ വന്നത്, നമ്മൾ പറഞ്ഞത്, നമ്മൾ കേട്ടത്, ഈ സദസ്സ് നാളെ നമ്മുടെ ഖബറിലേക്കുള്ള കൂട്ടുകാരായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മായ്ച്ചു തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉസീക്കും ബിദ്വാ, നിങ്ങളോടും ബഹുന്നരായ ഉസ്താദ് അവരുകളോടും ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജസാകുമുല്ലാഹു ഖൈർ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ്ലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ്ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.